നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്നത്തെ നമ്മുടെ അതിഥിയെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്കൊക്കെ നിരന്തരം ടെലിവിഷനിൽ കൂടെയും സിനിമകളിൽ കൂടെയും ഒക്കെ കണ്ട് 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 നമ്മുടെ വീട്ടിലെ ഒരംഗമായി മാറിയ നല്ലൊരു നടൻ കലാഭവൻ ഹനീഫും ഭാര്യ വാഹിദയും. നമസ്തേ. ഞാൻ കേട്ടിട്ടുണ്ട് വേണു ചേട്ടൻ ഒരുപാട് ആക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ വേണു ചേട്ടനെ വളരെ പെർഫെക്റ്റ് ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ആ വോയിസ് ഒന്ന് കേൾപ്പിക്കാം. വേണു ചേട്ടൻ്റെ തകര സിനിമ ഇറങ്ങിയ കാലഘട്ടം, കൊച്ചി ഗാലക്സി പടം റിലീസ് ചെയ്തു, ഞാൻ ഈ പടം പോയി കണ്ടു. ചേച്ചി നമ്മുടെ ഈ പടം കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വേണുടേ ഡയലോഗിനെ പറഞ്ഞു, ശബ്ദം എന്തോ അങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടികളൊക്കെ വെറുതെ ചേച്ചി ആകാൻ നിൽക്കേണ്ടതാ, പിന്നെ അതൊന്നും ഇല്ല എന്നൊക്കെ കളിയാക്കി. പല സ്ഥലത്ത് കാണിച്ചിട്ട് ആൾക്കാരെ കൈയടിക്കുന്നുമില്ല, കൂവുന്നുമില്ല, ഒരു നിസ്സംഗഭാവം. പക്ഷെ പിന്നീട് അങ്ങോട്ട് വേണുവേട്ടൻ്റെ ഒരു വളർച്ചയോടൊപ്പം എനിക്കും കൈയടി വന്നു. കാരണം ഇതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയ വേണുവേട്ടൻ്റെ ശബ്ദം ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു. അതായിരുന്നു ആ ഒരു ഗ്യാപ്പാണ് എനിക്ക് എന്ന പ്രശ്നത്തിലാക്കിയത്. പിന്നീട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എനിക്കത് ഇന്നത്തെ വേണുവേട്ടൻ്റെ ശബ്ദമല്ല, വയ്യ അതല്ല, അതായത് വേണുവേട്ടൻ്റെ ചെലപ്പനാശേരി. ഞാൻ ഒന്ന് കാണിക്കുക ചെയ്യും, കറക്റ്റ് ആവുമെന്ന് കേരള കേട്ടോ അറിയേ, ഞാനിന്നല്ല ചന്തയെന്ന് വരുവായിരുന്നു. നമ്മുടെ ഭാർഗവൻ ഉണ്ടല്ലോ, അവൻ ചെറിയൊരു പിച്ചാത്തിപ്പൊടിയും കുറച്ച് വെള്ളവും പിടിപ്പിച്ചുകൊണ്ട് വന്നു. ചൂട് എല്ലാവർക്കും ഉള്ളതന്നേ അന്നേ. ഞാൻ അവനോട് മര്യാദയ്ക്ക് പറഞ്ഞു, അവൻ പോകത്തില്ല. ഇനിയിപ്പോ ഭാർഗവനല്ല യൂണിയൻ മുഴുവൻ തന്നെ വന്നാലും ഞാൻ നഗരയെ കൊണ്ടേ സാധനപ്പിക്കത്തുള്ളൂ. ഇത് കേൾക്കുമ്പോഴേ വേണുചേട്ടൻ എന്ത് മാത്രം മാറിയല്ലേ അന്നത്തെ ഇന്നത്തെ വേണുചേട്ടനും തമ്മിൽ. ഒരു കൊസറാക്കുള്ളി എന്ന് പറയില്ലേ, കീ കൊടുക്കുന്ന ആളല്ല മറ്റേ തകരയ്ക്ക്. അപ്പം ആ അന്ന് അത് ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് തോന്നി ഒരു പ്രശ്നക്കാരനെയാണ്, വേണ്ടാത്ത കച്ചക്കനെ പറഞ്ഞ ചീത്താക്കൻ. ആ ശബ്ദത്തിൽ പോലും പുള്ളി അത് വരുത്തിച്ചുണ്ട്. അതുപോലെ ഞാൻ കാണിച്ചിരുന്നൊന്ന് രാഘവേട്ടൻ, പഴയ ജിഷ്ണുൻ്റെ അച്ഛൻ. കേരളത്തിൽ ഇതുവരെയും ഒരാൾ എടുത്തിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുമായിരുന്നു. അപ്പം അന്ന് ഇതുവരെ ഞാൻ ഒരു മമ്മൂക്കട്ടെ കാണിച്ചിട്ടുണ്ട്, ഷെറഫ് ഖാൻ, അങ്ങനെ പലരും ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്റ്റേജിൽ ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ മിന്നുകെട്ട് സീരിയലൊക്കെ വന്നപ്പോൾ രാഘവേട്ട ഇപ്പോഴത്തെ ഈ തലമുറയ്ക്കും ഏതാണ്ട് മനസ്സിലാക്കി രാഘവേട്ട മാലതി നിനക്കൊരു ധാരണയുണ്ട്, ഞാൻ വെറും ഷണ്ഠനാണെന്ന്, നീ പഠിച്ചു മിടുക്കനാവണം. രാഘവേട്ട അന്നത്തെ ഒരു ഈ അടുത്ത് ഇപ്പോൾ ഞങ്ങൾ മിന്നുകെട്ടിന് ശേഷം എടുക്കുന്ന സീരിയൽ ഉണ്ട് നാദസ്വരം. അല്ല ഞങ്ങളിപ്പോൾ ഞാൻ രാഘവേട്ട പറയുമ്പോൾ ഹനീഫെ ഞാൻ കേട്ടു, ഹനീഫെവിടെ ഇത് കാണിച്ച് കൈയടി കിട്ടി. അപ്പം ഞാൻ പറയുന്നത് അത് രാഘവേട്ട പരിചയപ്പെടുന്നതിനേ മുമ്പേ ഞാൻ കാണിക്കുള്ളൂ. എനിക്ക് ആ ശബ്ദം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഓരോ ആക്ടറെയും എവിടെയോ ഒരു സംഭവം നമ്മൾ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് വോയിസ് ചേഞ്ച് കിട്ടുമോ? നമ്മൾ ചില അതിൽ എനിക്ക് രാഘവേട്ടൻ്റെ എനിക്ക് തോന്നിയത് എവിടെയോ ഒരു നേസിൽ വരുന്നുണ്ട് അല്ലേ? ആ നാസികാസ്വരം കൂടുതലാണ്, കൂടുതലാണ്. അതുപോലെ അപ്പോൾ ഞാൻ കാണിച്ചിരുന്ന പറഞ്ഞപ്പോൾ സത്യൻ മാഷ കാണിച്ചു. ഇന്നിപ്പോൾ കാണിക്കുന്നത് ഞാൻ വേറെ രീതിയിൽ പറയല്ലേ, ചിവരപ്പം മൺകരായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ സത്യൻ മാഷ കരുന്നിടലിൽ സത്യൻ മാഷ വരുന്നുണ്ട്. അദ്ദേഹം ഒരു കേണലാണ്, അദ്ദേഹത്തിൻ്റെ അടുക്കളക്കാരനാണ്, ചീഫ് കുക്കാണ് ബാസി ചേട്ടൻ, അസിസ്റ്റൻ്റാണ് അലുമുണ ചേട്ടൻ. അപ്പോൾ മെനു പറയും മാഷ, സത്യ മാഷ സൂട്ടൊക്കെ എടുത്തിട്ട് മെനു പോകുമ്പോൾ ഈ പെൻസിൽ ഒടിഞ്ഞിരിക്കുന്നുണ്ട്, എഴുതിയെടുത്തു ശരിയായിട്ടില്ല. അപ്പം ബാസ്റ്റേഡം വിളിച്ചിട്ട് ഈ സത്യമാഷോടെ പോയി കഴിയുമ്പോൾ ബാസ്റ്റേഡം ആലുപൂടെ വിളിച്ചിട്ട് എന്തോന്ന് മരിച്ചു വെച്ചിരിക്കുന്നത്, നാല് കാലും ഒരു വാലുമുള്ളത് മട്ടൻ, രണ്ട് കാലും ഒരു വാലുമുള്ളത് ചിക്കൻ. അപ്പോൾ നമ്മള് അത് ഭയങ്കര രസമാണ്. അത് അപ്പം അന്ന് അപ്പം ഈ ഒരു സ്റ്റൈലാണ് നമ്മൾ അങ്ങോട്ട് ആകർഷിച്ചത്. സാധാരണ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ മലയാള സിനിമയിൽ ഒരിക്കലും നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. അത് അവരുടെ മോശമല്ല, അവരുടെ കുഴപ്പം കൊണ്ടല്ല. അത് പബ്ലിക്കായിട്ട് വെച്ചാൽ മതി, പബ്ലിക്കായിട്ട് വെച്ചാൽ. അതല്ല സത്യമാഷനകത്ത് ഉമ്മർക്കായിട്ട് ഡയലോഗ് ഉണ്ട്. പക്ഷെ ഉമ്മുക്ക് എന്നാൽ ഇത്രയും കണ്ണു തുറക്കിയെന്ന് നിങ്ങളൊക്കെ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. സത്യമാഷ രണ്ട് ലോക മഹായുദ്ധങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ളവനാണ് ഞാൻ.
എന്റെ നിർണായകമായ തീരുമാനങ്ങൾ യുദ്ധത്തിന്റെ ഗതി വരെ തിരിച്ചു വിട്ടിട്ടുണ്ട്. ആമ കമാൻഡിങ് ഓഫീസർ, നിനക്ക് പോകാം പോകാം. ഡാഡി ഇന്നലെ ചോദിച്ചപ്പോ ഡാഡി പറഞ്ഞു ചന്ദ്രനെ ഹെൻറിക്കിന് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോ ഡാഡി പറയുന്നു ചന്ദ്രൻ അറിയേ നീ പേടില്ല, വെരി ചന്ദ്രൻ കാലത്തെടുത്തിരുന്നാണ്. അന്ന് ഒക്കെയാണ് നോക്കിയാവില്ല, ചേച്ചിക്ക് വേണ്ടി ഇടുന്നുണ്ട്. അയ്യോ സന്തോഷം, ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. പല മിമിക്രി കലാകാരന്മാരും ഞാൻ ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഹനീഫ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ചെയ്യുന്നത് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നു. മധു സാറിന്റെ എനിക്ക് നമുക്ക് തന്നെ സ്വയം പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നേ ചെയ്തിട്ടുള്ളൂ. തുളസി, ഇന്ന് എൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാലരാത്രിയാണ്. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ എനിക്ക് വിവാഹം ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ വിവാഹം കഴിച്ച പെണ്ണിനെ എനിക്ക് സ്നേഹിക്കാനും സാധിച്ചില്ല. എല്ലാം വിധി എനിക്കൊന്ന്വർക്ക് ശരീരവും കൂടെ ഏകദേശം അതുമായിട്ട് വന്ന കറക്റ്റ് അവരുടെ ആകാരം കൂടി അതിനെ സഹായിക്കണം സഹായിക്കണം. പക്ഷേ ഒരു ഞാൻ പറഞ്ഞുതരാം, ഞാൻ കെ പി മുറി ചെയ്യാന്ന് പറഞ്ഞാല് ആനയും ആടും പോലെ നമുക്കൊരു ഭയങ്കര അതെ നമുക്കൊരു അത് കെ പി ഉമ്മറിൻ്റെ കാര്യം വെക്കാം. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ വില്ലനാണ് ഷോലയിൽ അംജദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറിയത്. അദ്ദേഹം എന്തായാലും സീസൺ, പക്ഷെ അന്ന് പലപ്പോഴും എനിക്ക് കിട്ടിയിരുന്നത് അയ്യോ പാവമുണ്ടായി അവസാനം ഇങ്ങനെ എന്നെ കാണുമ്പോഴേ ഇതിനേക്കാളും പകുതി കീറിയ രൂപം അന്ന് 15 വയസ്സ് ആവശ്യം. അന്നിപ്പോൾ ആൾക്കാർക്ക് സിമ്പതി അപ്പൊ അതും നമ്മൾ കാണിച്ചില്ല. അപ്പൊ അതൊരു പ്രശ്നമല്ല, അതല്ല പ്രശ്നം. നമ്മൾ കാണിക്കുന്നപ്പോ ഒരു ആർട്ടിസ്റ്റ് നമ്മൾ ഇപ്പൊ ചേച്ചി നമ്മൾ കണ്ട് ചേച്ചിയുടെ ചലനങ്ങൾ എല്ലാം നമ്മുടെ ഉള്ളിൽ കയറി നമുക്ക് ചേച്ചി ഒന്ന് കാണിക്കണമെന്ന് തോന്നുമ്പോ ചേച്ചി ഉള്ളിൽ വരും. ഈ വീട്ടില് ഇങ്ങനെ ഈ രംഗത്തേക്ക് മാറുമ്പോ അവർക്കൊന്നും പ്രതിഷേധമൊന്നും ഇല്ലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ആദ്യ കാലങ്ങളിൽ വെച്ചാൽ പ്രതിഷേധം എൻ്റെ വാപ്പാടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പ്രോഗ്രാം മിക്കവാറും 9 മണിക്ക് ശേഷം നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് ഒരുപക്ഷെ അരുവിക്കുറ്റിലെ പരിപാടി പാലം പോലും ഇല്ല. ഇന്നിപ്പോൾ 2 പാലമുണ്ട്. ആ പ്രോഗ്രാമിന് പോയി പലപ്പോഴും ചേച്ചി എഴുപുന്നിൽ നിന്ന് 29 കിലോമീറ്റർ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി തനിയെ നടന്നു പോകുന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എരമല്ലൂർ എത്തിപ്പോൾ എൻ്റെ ചെരുപ്പ് കൂട്ടിട്ട് എന്നെ കളഞ്ഞു നടന്നിയാൻ വരും ഒറ്റയ്ക്ക് ഞാൻ വരുന്നില്ല. ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ കിടന്നു എങ്ങനെയാ വന്ന് 29 കിലോമീറ്റർ ഉണ്ട്. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവർ വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ വോട്ട് ചെയ്യാൻ കൊണ്ടുപോയല്ലേ അങ്ങോട്ട് വണ്ടിക്കൊക്കെ ഉണ്ടായി വോട്ട് കഴിഞ്ഞപ്പോൾ അല്ല അത് അത് അന്ന് കഥയ്ക്കേ നടക്കുള്ളൂ. ഞാൻ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 ആളെ നമ്മൾ അറിയണം എന്നുള്ള ഒരു ആ ഒരു എന്താ പറയുക നമുക്ക് സ്വയം പ്രദർശിപ്പിക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് എല്ലാവരുടെയും ഉള്ളിൽ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ അച്ഛൻ്റെ അടുത്ത് ഇതാണ് ഞാൻ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പോകുന്ന എൻ്റെ പ്രൊഫഷൻ എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ചില നമ്മളിങ്ങനെ പോയ പരിപാടിക്ക് പോകും, അത് കഴിഞ്ഞിട്ട് കലാഭവനിൽ ഞാൻ കയറി 81 നവംബറിൽ. അച്ഛൻ കർക്കശക്കാരനായിരുന്നോ? അച്ഛൻ പൊതുവേ സംസാരപ്രിയനായിരുന്നു. അടി കൊണ്ടിട്ടുണ്ടോ കുഞ്ഞിലെ? ഇഷ്ടം പോലെയല്ല. പഠിക്കാൻ എടുക്കണായിരുന്നു? പഠിക്കാൻ ആവറേജ് ആയിരുന്നു. അടി കൊണ്ടുവന്ന ഒറ്റടി മറക്കാനാവാത്ത ഒരു അടിയുണ്ട്. ഒരിക്കൽ കോക്കേഴ്സ് തിയേറ്റർ കൊച്ചിയിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട്. അന്ന് അത് സൈനയാണ്, പഴയ ടി കെ പെരിക്കുട്ടി വൈഫിൻ്റെ പേരാണ് സേന തിയേറ്റർ. അവിടെ അന്ന് ഒരു പടം കളിക്കുന്നു ലോഫർ ധർമ്മേന്ദ്ര, അതിനകത്ത് മുഹമ്മദ് റാഫിയുടെ പാട്ടുണ്ട് വാജു മോസം ബട ബെയ്മാൻ ഹേ ബട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അപ്പോൾ 8-ൽ 7-ൽ 1 പഠിക്കുന്നു, ഞാൻ ക്ലാസ് കിട്ടിയത് പടത്തിൽ പോയി സിനിമയ്ക്ക് പോയി തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു ഫാദർ വൈകിട്ട് വന്നു ക്ലാസ്സിൽ പോയി ഞാൻ നോക്കിയപ്പോൾ പുറകിൽ പേരപടി എന്നെ പിടിച്ചിട്ടുണ്ട്.
ഞാൻ വളരെ ഉറപ്പിച്ച് പറഞ്ഞു. നിന്നെ സേന തീയറ്ററിൽ കണ്ടല്ല, പിന്നെ ലോക്കായി. പിന്നീട് ഈ ഇത് പറഞ്ഞുകൊണ്ട് ബുദ്ധി കംപ്ലീറ്റ് എൻ്റെ മരവിച്ചു. പിന്നീട് നോണയിൽ പുറപ്പെടാം. ആ നോണ ഇത്തിരി പാളിപ്പോയി, അതിനെ അടിയിട്ടു, അല്ലെങ്കിൽ അടിക്കില്ലായിരുന്നു. നീ ക്ലാസ് പോയി, ആ നിന്നെ സേന തീയറ്ററിൽ കണ്ടല്ല. അത് ഞാൻ ഭാവിച്ച് ഉച്ചക്ക് ക്ലാസ് ഊണ് കഴിച്ചിട്ടിരിക്കുന്നു. പിന്നെ എനിക്കൊരു ഓർമ്മയില്ല, ഞാൻ ഈറ്റപ്പോ കോഴ്സിരിക്കും. അതൊരു വല്ല അത് നമ്മള് എന്താ പറയാ, എല്ലാവരും കുട്ടികളൊക്കെ ഒരു പക്ഷേ നമ്മുടെ ആ പ്രായത്തില് നമ്മളെ പറയാൻ അത്രയും പ്രാപ്തി ഇല്ലാത്തോണ്ട് ചില പാളിച്ചു പോയി. ഒരൊറ്റടി എനിക്ക് തന്നിട്ട് ഓർമ്മ വന്നാന്ന് വെച്ചു. നുണയായിരുന്നു. പിന്നീട് എനിക്ക് ഞാൻ ഉള്ള കാര്യം പറയും. പക്ഷെ ഈ പ്രോഗ്രാമിന് പോകുന്നത് കലാഭവനിൽ ചേർന്നതിന് ശേഷം ഞാൻ പോകുമ്പോൾ എൻ്റെ ഉമ്മയോട് പറയും, ഇതെല്ലാം ഇവിടെ ഒരു മണിക്ക് രണ്ട് മണിക്ക് ചെയ്യുന്നത് എന്ത് മിമിക്രി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരു ദിവസം ഞാൻ പ്രവർത്തിച്ച് ഞാൻ വേറെ ഒന്നും പോകണം. ഞാൻ പ്രോഗ്രാം എന്തിനാണ് മുന്നേ രാത്രി അത് 10 മണിക്ക് ശേഷമുള്ള പറയും, എന്ത് ഇങ്ങനെയാണ്, ആരാണ് എൻ്റെ കൂടെ വരുന്നത്? അത് ഏതൊരു മാതാപിതാക്കളുടെയും ആശങ്കയാണ്. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്കുണ്ടായിരുന്നു, അവൻ്റെ വണ്ടി കയറിയിരിക്കുന്നു, അവിടെയും എന്നെപ്പോലെ തന്നെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അച്ഛനുണ്ട്, അച്ഛൻ്റെ ഒരു മേൽനോട്ടമുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ പ്രോഗ്രാമിന് പോകണം. എൻ്റെ ഉള്ളിൽ അത് മാത്രമേ ഉള്ളൂ. പ്രോഗ്രാമിന് പോകുന്നു, വരുന്നു, നമുക്ക് പണം കിട്ടുന്നു. ഈ പണം ഒരിക്കൽ കൊടുത്തപ്പോൾ പോലും ഫാദറിന് പറഞ്ഞു, എന്നുവെച്ചാൽ നീ എനിക്ക് കാശ് തരുന്നു. അപ്പം ഞാൻ മാറ്റപ്പെട്ടു. ഞാൻ അതുകൊണ്ടല്ല, എനിക്ക് വേറൊന്നുമില്ല, വേറെ ഒരു അങ്ങനത്തെ വേറെ ഒന്നിലേക്ക് തിരിഞ്ഞ് പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ അപ്പോൾ പിന്നീട് വന്നപ്പോഴാണ് എനിക്കിങ്ങനെ കുറേ നാളെ ഇപ്പോൾ എനിക്ക് തന്നെ ഒരു ജോലി വേണം. ഫാദറിന് മുഖത്ത് ചില വിഷമങ്ങളൊക്കെ കയറുന്നു, അപ്പോൾ പാടില്ല, വിഷമിപ്പിച്ചിട്ടുള്ള ഇത് വേണ്ട എനിക്ക്. അങ്ങനെ ഞാൻ ജോലി കയറി. എന്നാൽ ഈ ജോലി വന്നതെന്ന് റഹ്മാൻ എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റുണ്ട്, കലാഭവനല്ല, ഒരു ചേലക്കുളം റഹ്മാൻ. റഹ്മാൻ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. റഹ്മാൻ ജോലി ചെയ്യുമ്പോൾ ഞാൻ അവൻ്റെ ഉടനെ ഈ പറഞ്ഞ റെപ്രസെൻറ്റീവായിട്ട് കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ പിന്നെ എനിക്ക് എൻ്റെ അമ്മാവന്മാരെല്ലാം സപ്പോർട്ടായിരുന്നു. അങ്ങനെ നീപ്പോ വളരും അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും അവരില്ല, കല്ലാ ഹൃദയമുണ്ട്, തടസ്സപ്പെടുത്തണ്ട. പിന്നെ അതായത് എൻ്റെ ഫാദറിനോട്, അത് അവരുടെ അളിയനോട് അങ്ങനെ ഒരു സപ്പോർട്ട് അവരുടെ അത് അന്നും ഇന്നും ഉണ്ട്. അച്ഛനും എന്താവണം എന്നായിരുന്നു ആഗ്രഹം? എല്ലാവരും പോലെ അവരുടെ ഉള്ളിൽ പഠിച്ചൊരു സർക്കാർ ജോലി. ഏതൊരു എൻ്റെ ചെറുപ്പത്തിൽ ആ കാലഘട്ടത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും ഗവൺമെൻറ് ജോലി കിട്ടിയാൽ മരണം വരെ കഞ്ഞിയായില്ലേ എന്നുള്ള ഒരു ധാരണ ഉണ്ടല്ലോ, അത് എൻ്റെ വാപ്പാക്കൊണ്ടായിരുന്നു. എത്ര സിനിമകളായി? 137 ദൃശ്യം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പടം 137-ാമത്തെ പടം. സാധാരണ നിങ്ങളുടെ ഇതിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് അനീഫ് തന്നെയാണോ എഴുതുന്നത്? ഞാൻ എഴുതാൻ ശ്രമിക്കാം. ഇന്ന് വരെ ഇപ്പോൾ ഈ കൈരളി ചാനലിൽ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തില്ലാന തില്ലാന ഒരു പരിപാടി ചെയ്യുമ്പം വേറെ ആർട്ടിസ്റ്റ് നമ്മുടെ സുരാജ ചെയ്തുകൊണ്ടിരുന്നില്ല. എന്നെ വിളിച്ചിങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ വിനോദ് കടാമംഗലം ആർട്ടിസ്റ്റ്, വിനോദ് പറഞ്ഞാൽ അനീഫ് നമുക്ക് ഒരു സാധനം ഞാൻ പറഞ്ഞു ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റിൽ ചെയ്തു. ഞങ്ങൾ 5:50 ട്രെയിനിവിടെ നിന്ന് പോയി തിരുവനന്തപുരത്തേക്ക്. വിനോദ് ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ വരും, ഞങ്ങൾ കയറി ഒരു സിഗരറ്റ് കൂടി, സിഗരറ്റ് ഞങ്ങൾ വലിക്കുന്ന സമയത്തുണ്ടായിരുന്നു, പാക്കറ്റിൻ്റെ എടുത്ത് പാന എടുത്തിട്ട് വിനോദ് ഒരു ഐറ്റമായി, ഐറ്റത്തിൻ്റെ മേലുള്ള ഡിസ്കഷൻ. അപ്പോൾ ഐറ്റം ഓക്കെ ആയില്ലേ? അപ്പോൾ വിനോദ് നീ അത് പറയും, ഞാനത് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഐറ്റത്തിൻ്റെ പേര് മാത്രം കോഴിയെ കൊല്ലുന്ന സാമി. പിന്നെ എന്തൊരു ഐറ്റം പറയാം, തർക്കം വേണ്ട, അതിനെ വേണ്ട, അത് അത് കേൾക്കാൻ സാധ്യത. അത് മറ്റേ ചാനൽ പണ്ടിരിക്കാൻ ആരോപിച്ചിരുന്നു, അന്നാ വേണ്ട. അപ്പം ഇത് നമുക്ക് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തല്ലോ. ഇങ്ങനെ ചർച്ച ചെയ്ത് അത് എഴുതി. അത് എഴുതി എന്ന് പറഞ്ഞ ഒരു കൂടിനെ നമ്മളൊരു ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ മാനസികമായിട്ടുള്ള ഒരു ഐക്യമുണ്ട്, ഒരു പൊരുത്തം അതുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 9:50 ട്രെയിൻ എത്തും, 10:20 നമ്മൾ മേക്കപ്പ് കഴിയും, 12:30-1 ഷൂട്ട് കഴിയും, 3 എപ്പിസോഡ് എടുക്കും. പക്ഷെ നമ്മളിങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ല നല്ല എന്താ പറയുക, ഞാനെന്ത് പറയുന്നു അല്ലെങ്കിൽ വിനോദ് പറയുന്നത് എനിക്ക് മനസ്സിലാവും, വിനോദ് എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ഇതല്ലാണ്ട് നമ്മൾ കുത്തിപ്പിരിച്ച് ഇരുന്ന് എഴുതി, അങ്ങനെയില്ല. അങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ട് പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റാതെ പോയതിൽ എനിക്കിപ്പോൾ സങ്കടമുണ്ട്. കാരണം അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ
നീ ഒരുപാട് എഴുതാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. സ്വന്തം കുറവ് എന്താണ് എനിക്കുണ്ടാവും, എൻ്റെ കോപമായിരിക്കും, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ലേ, അങ്ങനെ എന്താണ്? സ്വന്തമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന എൻ്റെ ഒരു കുറവെന്ന് പറയുന്നത് ജീവിതത്തിലാണെങ്കിൽ എനിക്കങ്ങനെ ഞാൻ അയ്യോ അതെ അങ്ങനെ കുറഞ്ഞു പോയത് കൊണ്ടാണ് അങ്ങനെ എനിക്ക് തോന്നില്ല. പക്ഷേ കലാരംഗത്താണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും കലാരംഗത്ത് വേണ്ടുന്നുണ്ട്. നമ്മൾ അരച്ചു നിൽക്കുന്നിടത്ത് ഇവിടെ 100 പേര് ഇടിച്ചു കയറും, അത് ഇവിടെ മാത്രമാണ്. അതിപ്പോൾ ഏത് കല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളുന്ന എല്ലായിടത്തും അവിടെ ഞാൻ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇടിച്ചു കയറുന്നില്ല, അത് സിനിമയിലുള്ള എല്ലാവർക്കും എന്നാ എന്നോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് സിനിമയ്ക്കകത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളതും അങ്ങനെ ഒരാളായത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കിപ്പോൾ നമ്മൾ ഒരാളോട് പിന്നെ വേറൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ വീട്ടിലെങ്ങനെ ഇരിക്കും, ഒരുപാട് ഫോൺ വരും, ഹനീഫ് വന്ന് അഭിനയിക്കും അല്ലെങ്കിൽ പടങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല, അതും എനിക്കറിയാം. പക്ഷെ അതല്ല, എന്നാലും അതാണ് ചിലപ്പോൾ നന്മ കൊണ്ടായിരിക്കാം, നന്മ കൊണ്ടായിരിക്കും കിട്ടുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇപ്പോൾ ഇയാൾ ഈ ക്യാരക്ടർ ചെയ്തില്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളത് അങ്ങനെ ഒരു അവസ്ഥയേ നിലവിലില്ല. അങ്ങനെ ഉള്ളവരുണ്ട്, ഒരുപാട് വലിയ വലിയ താരങ്ങളുണ്ട്, താരങ്ങളുടെ ആർട്ടിസ്റ്റ് നല്ല നടന്മാരുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മളെ ഒന്നും അങ്ങനെ അവഗണിക്കാനും പറ്റില്ല. ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ വലിയ വലിയൊരു സൂപ്പർ താരങ്ങളിലൊപ്പം തന്നെ അതിൻ്റെ ഒരു വലിയൊരു കമ്പിയും കൊണ്ട് നിരിച്ച് ചെറിയൊരു കമ്പി സൈഡിലും, അപ്പോൾ കമ്പി കമ്പി തന്നെ വേണം, ചെറിയ കമ്പിയുടെ കമ്പി വേണം, ആണിക്കാണി തന്നെ വേണം, ആണിക്കാണി തന്നെ വേണം. അപ്പോൾ അതുപോലെ എല്ലാവരും സിനിമയിൽ വേണം, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്ഥാനങ്ങളുണ്ട്. പക്ഷെ ആരും അത്യാവശ്യക്കാരനല്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ വെറുതെ ഇപ്പോൾ ഒരു ചാനലിന് മുമ്പിൽ വന്നിരുന്നിട്ട് ഞാൻ സംതൃപ്തനാണ് അങ്ങനെയല്ല, മോശമാണ് സംതൃപ്തനാണ്. കാരണം എന്താ വെച്ചാൽ ചേച്ചി 23 വർഷമായി ആ സിനിമയിൽ വന്നിട്ട് അര സീനും ഒരു സീനും 2 ഡയലോഗുകൾ മാത്രം പറഞ്ഞ് മിന്നിയും പറയുന്ന ഒരാളാണ്. എന്നിട്ടും ഞാൻ 22 വർഷമായിട്ട് നിരന്തരം ഇവിടെ ഉണ്ട്, തീർച്ചയായും നിരന്തരമുണ്ട്. ഒരുപാട് പേർക്ക് നമ്മളെ അറിയാം, അതൊരു ഭാഗ്യം. എത്രയോ പേര് 4 സീൻ ചെയ്തവരും 1 സീൻ ചെയ്തവരൊക്കെ കലയവനികൾക്കുള്ളിൽ മറയുകയോ അല്ലെങ്കിൽ സിനിമയുടെ ആ ലോകത്തു നിന്ന് പുറന്തള്ളപ്പെടുകയോ. അപ്പോഴും നമ്മളിങ്ങനെ സിനിമയുടെ ഒരു ഓരം പറ്റി ഇപ്പം എൻ്റെ അടുത്ത് സുഹൃത്ത് ഇപ്പം എങ്ങനെയുണ്ട് ഹനീഫ്, ഇപ്പം ഇത്തിരി തിരക്കൊക്കെ ഉണ്ടല്ലേ, അവരില്ല മോനെ ഫസ്റ്റ് ഇയർ മാറ്റും, വണ്ടി ഓടി കുറച്ച് പിന്നെ ന്യൂട്രാവും പിന്നെ സെക്കൻഡിൽ. പക്ഷേ എന്തായാലും നമ്മളിപ്പോൾ ഇതാണ് എനിക്ക്. അപ്പം ഞാൻ അത് അതിലാണ് ഞാൻ അതിൽ സന്തോഷം. 4th 5th ഗിയറിൽ പോകേണ്ടി വന്നിട്ടില്ല, വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെ പോകുന്നതാണ് നല്ലത്, നമ്മൾ മിനിമം സ്പീഡിൽ പോവുക, അതാണ് എപ്പോഴും സേഫ് ഡ്രൈവ് എന്ന് പറയുന്നത്. ചിലപ്പം അതായിരിക്കും നല്ലത്. നമ്മൾ പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പലപ്പോഴും ആലോചിക്കും ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്ന ഒരാളുടെ കൂടെ എൻ്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്നു. മറ്റേ ആ നിങ്ങൾ അതിനകത്ത് മറ്റേ വേഷം, ആ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്നെയും തിരിച്ചറിയുന്നുണ്ട്, എൻ്റെ വേലയ്ക്കും ഇങ്ങനൊരു കൂലിയുണ്ട് ആൾക്കാരുടെ കയ്യിൽ. അത് മതി, വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. എവിടെ നിന്നെങ്കിലും ഉണ്ടായ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ വേണ്ടായിരുന്നു ഈ രംഗത്തേക്ക് വരണ്ടായിരുന്നു, അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഓ ഒരുപാട്, ഒരുപാടുണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. തൻ്റേതല്ലാത്ത നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുക. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞില്ല ചേച്ചി, ഓരോ രംഗത്തും എല്ലാ രംഗത്തും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ റെപ്രസെൻറ്റീവ് ആയിട്ട് പോകുന്ന കാലത്ത് ഞാനിവിടെ പ്രവർത്തനത്തിനൊരു കടയിൽ ചെല്ലുമ്പോൾ ആ കട ഒരു ഓണർ പയ്യനാണ്, അവിടെ ക്യാബിനൊക്കെ പണിത് ഒരു ഫാനൊക്കെ ചനത്തിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും സുഗുണിയാക്കി എവിടെയും പോകേണ്ട പുള്ളിക്ക് എന്നെപ്പോലെ ഇങ്ങനെ ബാഗും പിടിച്ച് ആട് മുഴുവാണെങ്കിൽ ഓർഡർ എടുക്കുക, ഒന്നും ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുക, ഉച്ചയ്ക്ക് വീട്ടിപ്പോയി ഊണ് കഴിക്കുക, നല്ല സുഖമാണ് പുള്ളി ഇങ്ങനെ ഫാനിൻ്റെ അടിയിൽ ഇരുന്ന് പൊടിയൊന്നും കയറില്ല, മുഖമൊക്കെ എപ്പോഴും ഫ്രഷായിട്ടിരിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എന്നായിരിക്കും നമ്മളൊക്കെ ഇതേപോലെ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പുള്ളിയുടെ വർത്തമാനം പറഞ്ഞു, ഉണ്ടോ എന്നോട് പുള്ളി പറയണേ, ശരി പോ ചേട്ടാ, ആ പുള്ളി പർവ്വത ഏനാ ചേട്ടാ ഭയങ്കര ഭാഗ്യവാനാട്ടോ, നമ്മളെയൊന്നും പോലെ ചുമ്മാ ഇതിനകത്ത് ഒരു കൂട്ടി കയറിയിരിക്കുന്ന പോലെ ചുമ്മാ ചേട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ ആടൊക്കെ കറങ്ങി ആടിച്ച് പൊളിഞ്ഞ് നടക്കുവാ നനച്ച് കഴിച്ച് എന്താ. ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് അതാണ് സുഖം.
പുള്ളി ഉള്ളിൽ കാഴ്ചപ്പാടാണ്. കാഴ്ചപ്പാടാണ്. നമ്മൾ ബസ്സിൽ പോകണോ തന്നെ. നമ്മൾ ബസ്സിൽ പോകുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മളാണ് ബസ്സിൽ യാത്രക്കാരൻ. ഒരു ബൈക്കേറും വട്ടം വരുമ്പോൾ ഞാൻ ചേച്ചിയുടെ ഒരു യന്ത്രം ചാകാൻ വേണ്ടി കിടക്കണം. ആ ചാടാ നമ്മൾ തമ്മിൽ സംസാരിക്കും. ഞാൻ ബൈക്കിലാണെങ്കിൽ ഞാൻ തിരിച്ചു തന്നെ പറയും, കൊല്ലുവാടാ. രണ്ട് വ്യൂ ആണ്. അത് അവൻ ആ കൊല്ലുവാടാന്ന് ചോദിച്ചില്ല, അവൻ്റെ 100% കറക്റ്റ് ഉണ്ട്. അങ്ങനത്തെ വരവാണ് വണ്ടി വന്നത്. ചാകണ്ടെന്ന് പറഞ്ഞതിൽ മുകളിൽ നോക്കിയിരിക്കുന്നു. ആ വലിയ വീലിൻ്റെ അടിയിലേക്ക് പോയാണ്ടല്ലോ. അപ്പം അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. പിന്നെ നമ്മളെല്ലാത്തിനും എപ്പോഴും എനിക്ക് ഞാൻ കുറേയൊക്കെ നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെ പത്ത് പേര് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം എന്നെ പോലെയുള്ള കുറച്ച് പേരായിരിക്കും, ചിലപ്പോൾ ഒരു 5 പേരായിരിക്കും. ആ 5 പേർക്ക് എൻ്റെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ വഴിതെറ്റിപ്പോകുന്ന സംഭവം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം പാഴയില്ലേ? എൻ്റെതും പോയി മറ്റുള്ളവരുടെ ജീവിതമാക്കില്ല. അപ്പോൾ കലാകാരൻ എന്ന് പറയുമ്പോൾ കലാകാരന് സമൂഹത്തോട് വളരെയധികം ബാധ്യതകളുണ്ട്. ബാധ്യത എന്ന് തന്നെ പറഞ്ഞു, പ്രതിബദ്ധതയല്ല ബാധ്യതയുണ്ട്. നിങ്ങളുടെയൊക്കെ സമയത്ത് ഈ റെക്കോർഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു ചൂണ്ടനക്കുന്ന പരിപാടി ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ അത് വല്ലാതെ കൂടിയില്ലേ? അതിന്റെ ഒരു സുഖമില്ലായ്മയും കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അതൊരു സുഖമില്ലായ്മ എന്റെ സുഖമാണ്. എന്റെ സുഖം പറയുകയും എഫക്റ്റീവ് ആയിരിക്കും, സാധാരണ പറയുന്നതിനേക്കാളും എഫക്റ്റീവ്. പക്ഷേ അതിലുണ്ടാകാൻ പോകുന്നൊരു ഒരു ഒരു അപകടം, പതിയിരിക്കുന്ന അപകടം ഞാൻ കാണുന്നത്, ഒരു ആർട്ടിസ്റ്റിനെ തേച്ചു മിനിച്ചെടുക്കുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അതില്ലാണ്ടോ? ഇല്ലാതെയാണ്. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഓരോ ഡയലോഗും നമ്മൾ ആ ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്ത് അത് പറയേണ്ട രീതികൾ എൻ്റെ എക്സ്പ്രഷൻ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് പോവും. ഓഡിയൻസ് ഇതൊക്കെ ഇപ്പം മറ്റേതല്ല, എല്ലാം അവനോട് ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ആക്ഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റായ അത് ഓക്കെയാണ്. പക്ഷെ അതുകൊണ്ട് എന്താ പറ്റുന്നത് വെച്ചാൽ, നാളെ ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോൾ ഇവർ ഡബ് ചെയ്ത് ആദ്യം വെച്ചിട്ടുണ്ടാവില്ല, രണ്ടാമത് ഡബ് ചെയ്യണം ഇവിടെ, അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. അത് മാത്രമല്ല എനിക്ക് തോന്നിയിക്കണം ഡബ്ബിങ്ങിന് എൻ്റെ തോന്നൽ മാത്രമായിരിക്കാം, ഒരു 50-65% ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിനെ വെച്ച് നടന്ന വിജയം ഡബ്ബിങ്ങാണ്. കാരണം പലപ്പോഴും ഒരു സിനിമയ്ക്ക് നമ്മൾ ചെയ്തു വെക്കുന്നതിൻ്റെ എക്സ്പ്രഷൻ മേലെ നമുക്ക് പലതും ഡബ്ബിങ്ങിൽ ചെയ്യാൻ പറ്റും. എനിക്ക് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. പലപ്പോഴും ഞാൻ ഡബ്ബിയും അങ്ങനെ തന്നെ ഇതാണ് ഇത് ചെല്ലുവരും മതി ഒന്നുകൂടി പറഞ്ഞ് കാലും കൈ പിടിക്കാറുണ്ട് ഞാൻ അങ്ങോട്ട്. എനിക്കത് എത്ര ചെയ്താലും മതിയാവില്ല.